ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നോ? നമ്മുടെ പുറത്ത് നല്ല മഴ പെയ്യാണ്ടോ? കുറച്ച് നേരമായിട്ട് തുടങ്ങിയാട്ടോ, നല്ല മഴയാണ്. അപ്പോൾ അതാ നോക്കിയാൽ ഞങ്ങൾ ബുള്ളറ്റാണ് കേട്ടോ. ബുള്ളറ്റ് തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. പപ്പ ഒരു ദിവസം എടുത്തിട്ട് വന്ന കേട്ടോ. പപ്പ ഞാൻ അന്നൊരു വീഡിയോ പറഞ്ഞില്ല, അപ്പയ്ക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. ബുള്ളറ്റ് അവിടെ ഇങ്ങനെ ഇരുന്നിരുന്ന് ആരും എടുക്കാനില്ല എന്നും പറഞ്ഞിട്ട് പപ്പ എടുത്ത് എടുക്കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പപ്പ ഇങ്ങനെ ഇടയ്ക്ക് മറിക്കൊക്കെ എടുത്ത് ഓടിക്കാറുണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് പോകണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ, വെയിറ്റ് അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നീ വാങ്ങണ്ട, അവിടെ വന്നിട്ട് വാങ്ങാമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ തൽക്കാലം ഇങ്ങനെ വാങ്ങാണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അപ്പം എനിക്ക് ഇൻഡസ് വാലിയിൽ നിന്ന് വന്ന ബ്രാൻഡിൽ നിന്ന് കുറേ പാത്രങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള അപ്പച്ചട്ടി, ദോശച്ചട്ടി അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. ആക്ച്വലി ഇൻഡസ് വാലി എന്ന് പറയുന്നത് ഒരു ഹെൽത്തി കുക്കിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടോ അവിടെ എല്ലാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് അയൺ, കാസ്റ്റ് അയൺ, അതുപോലെ തന്നെ മൺചട്ടികൾ, അതുപോലെ കോപ്പർ, അങ്ങനെ നമുക്ക് ആരോഗ്യം ഉണ്ടാവുന്ന ടൈപ്പിലുള്ള പാത്രങ്ങളാണ് കേട്ടോ അവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറേ ഉണ്ട്, കുറേ പാത്രങ്ങളുണ്ട്. ഞാൻ പറ്റുന്നത് മാക്സിമം ഞാൻ കൊണ്ടുപോകും. കാരണം ഈ ഒരു പാത്രങ്ങളൊക്കെ നമ്മൾ ലൈഫിൽ ഒരു പ്രാവശ്യം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വാങ്ങേണ്ടി വരില്ല കേട്ടോ. അത്രയും നല്ല ക്വാളിറ്റി ഉള്ള പാത്രങ്ങളാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ആദ്യം. അപ്പോൾ അതാ നോക്കി ഒരു പെട്ടി നിറയെ പാത്രങ്ങളുണ്ട് കേട്ടോ. ഞാൻ അൺബോക്സിംഗ് ഒക്കെ മുന്നേ കഴിഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യാനൊന്നും തോന്നിയില്ല. ഞാൻ കൊണ്ടുവന്നപ്പോൾ തന്നെ എല്ലാം പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കാണിക്കാൻ എളുപ്പത്തിന് എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓരോന്ന് ആയിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഇതാ ഈ ഒരു ദോശച്ചട്ടിയും അതുപോലെ തന്നെ ഈ ഒരു അപ്പച്ചട്ടി ഉണ്ടല്ലോ, ഇത് രണ്ടിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ. ആക്ച്വലി ഇതിലിങ്ങനെ ഇൻഡസ് വാലിയിൽ നമുക്ക് കുറേ കോംബോ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ നല്ല ലാഭമാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ദോശച്ചട്ടിയാണ്. ഇത് അയണാണ് കേട്ടോ. അപ്പോൾ ഉമ്മച്ചി ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അടിയിൽ പിടിക്കാണ്ട് ദോശ നല്ലോണം ഇളകി വന്നിട്ടുണ്ടായിരുന്നെ. ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ തന്നെ കേട്ടോ. കാരണം ഇതൊക്കെ പ്രീ സീസൺഡായിട്ടുള്ള ചട്ടികളാണ് കേട്ടോ. സാധാരണ ഇരുമ്പ് ചട്ടിയൊക്കെ നമുക്ക് അറിയാമല്ലോ, നമ്മൾ കുറേ നാൾ അത് സീസൺ ചെയ്തൊക്കെ കഴിഞ്ഞാൽ അത് റെഡി ആവുള്ളൂ. പക്ഷേ ഇതങ്ങനല്ല, ഇത് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല രീതിയിൽ എന്താ പറയുക, ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഒരു അപ്പച്ചട്ടി ആണെങ്കിൽ യൂസ് ചെയ്തിട്ടില്ല, അതങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം എന്തായാലും ഇത് കൊണ്ടുപോകട്ടെ. ഇത് എന്തായാലും ഞാൻ കൊണ്ടുപോകും, കാരണം എനിക്ക് എന്തായാലും ആവശ്യമുള്ള സാധനം ഉണ്ടോ. ഇത് രണ്ടും അയൺ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു വെബ്സൈറ്റിൽ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് എത്രയാണ് ഇതിൻ്റെ ഡയമെൻഷൻ, എത്രയാണ് വെയിറ്റ്, കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നോക്കി അറിയാൻ പറ്റുമോ. ഇനി അടുത്തതായി ഒരു കാസ്റ്റ് അയണിൻ്റെ ഗ്രിൽ പാൻ ആണ് കേട്ടോ. ഇത് കാസ്റ്റ് അയൺ ആണ്, കുറച്ചുകൂടി വെയിറ്റ് ഉണ്ട്. ഇതിന് എനിക്ക് തോന്നുന്നു 3.5 kg ആണെന്ന് തോന്നുന്നു കേട്ടോ ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. കറക്റ്റായിട്ട് മെഷർമെൻറ്റ്, കറക്റ്റായിട്ട് വെയിറ്റും കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഗ്രിൽ ചെയ്യാനായിട്ടൊക്കെ എന്താ പറയുക, നല്ലൊരു പാനാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഇതെനിക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. കാരണം ഇത്രയും വെയിറ്റ് ഉള്ള ആയതുകൊണ്ട് ഇത് മിക്കവാറും എനിക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി അടുത്തതായി ഒരു റൊട്ടിത്തവയാണ് കേട്ടോ. ഇത് നമുക്ക് ചപ്പാത്തി അതുപോലെ തന്നെ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ്ടോ, നല്ലതാണ്ടോ. ഇത് അയണാണേ. ഇതിനാണെങ്കിൽ അത്ര വലിയ വെയിറ്റും ഇല്ല കേട്ടോ, താങ്ങാൻ പറ്റുന്ന ഒരു വെയിറ്റ് ഉള്ളേ. ഇനി അടുത്തത് ഒരു കോംബോ സെറ്റാണ് കേട്ടോ. ഈ ഒരു അയണിൻ്റെ ഈ ഒരു കടായി, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞി കടായി, അതുപോലെ തന്നെ ഈ ഒരു പാൻ കേട്ടോ. ഈ ഒരു ചെറിയ പാൻ നമുക്കിത് എന്താ പറയുക, താളിക്കാൻ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പാൻ ഉണ്ട്. പിന്നെ ഇതാ ഈ ഒരു പാനും കൂടെ ഉണ്ട് കേട്ടോ. ഇത് മൂന്നെണ്ണം കൂടെ ഉള്ള ഒരു സെറ്റാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പ്രൈസൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇത് അയണാണ്. ഇതിന് മാത്രം കുറച്ച് വെയിറ്റ് കൂടുതലുണ്ട് കേട്ടോ. ഇതിന് അത്ര വലിയ വെയിറ്റ് ഒന്നുമില്ല, നമുക്ക് താങ്ങാവുന്ന വെയിറ്റ് ആണ്. അപ്പോൾ ഇതും ഞാൻ മിക്കാറും കൊണ്ടുപോകും. ഇതും കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അയണിൻ്റെ കാസ്റ്റ് അയണിൻ്റെ ഒക്കെ പാത്രങ്ങൾ ഇത്ര ഉള്ളത് കേട്ടോ. അപ്പോൾ ഇനിയുള്ളത് കുറച്ച് കോപ്പർ പാത്രങ്ങളാണ്. അപ്പോൾ ഞാൻ നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു മഗ്ഗാണ് കേട്ടോ. ഇത് നമുക്ക് റൂമിലൊക്കെ വെള്ളമൊക്കെ എടുത്ത് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല രസമുള്ള ഒരു പീസാണ് കേട്ടോ. ഇതൊരു 400 something ആണെന്ന് തോന്നിട്ടോ എൻ്റെ പ്രൈസ് വന്നിട്ട്. ഇനി അടുത്തത് ഈ ഒരു കോപ്പറിൻ്റെ വാട്ടർ ബോട്ടിലാണ് കേട്ടോ. നമുക്കിപ്പോൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ വെള്ളം കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ബോട്ടിലൊക്കെ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനഫിറ്റ്സ് ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ മെറ്റബോളിസം ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിനെയൊക്കെ നാച്ചുറലി പ്യൂരിഫൈ ചെയ്യാനായിട്ടൊക്കെ ഈ ഒരു കോപ്പറിന് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, മാക്സിമം ഇങ്ങനത്തെ കോപ്പറിൻ്റെ പാത്രങ്ങളിൽ അതുപോലെ മൺചട്ടികളിലൊക്കെ നമ്മൾ വെള്ളം കുടിക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ്ടോ നമുക്ക്. ഇനി അടുത്തത് ഈ ഒരു കോപ്പറിൻ്റെ ടംബ്ലറാണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു 6 സെറ്റാണ് ഉള്ളത്. അപ്പോൾ ഒരെണ്ണത്തിന് 250 rupees എന്താ കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ അത് നോക്കിയാൽ ഇങ്ങനെ ഭയങ്കര പാക്ഡ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഇവരുടെ എല്ലാ പ്രോഡക്റ്റ്സും ഭയങ്കര
ഇങ്ങനെ അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഞാനെല്ലാം വലിച്ച് പൊളിച്ചുകൊണ്ടാണ് അതൊന്ന് കാണിച്ചു തരാൻ പറ്റാണത്. ഇനി അടുത്തത് വന്നിട്ടുള്ളത് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഈ ഒരു മോട്ടർ ആണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ചതയ്ക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നീംവുഡിന്റെ ആണ് കേട്ടോ. കല്ലിന്റെ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഭയങ്കര വെയിറ്റ് ആയിരിക്കും, പക്ഷെ ഇതെന്ന് വെച്ചാല് നമുക്ക് കൊണ്ടുപോകാനായിട്ടൊക്കെ ക്യാരി ചെയ്യാനൊക്കെ ഈസി ആയിട്ടുള്ള ആയതുകൊണ്ട് എന്നാൽ ഞാൻ ഇത് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടേ. അപ്പൊ ലാസ്റ്റ് വേണം ഈ ഒരു വുഡൻ തവികളാണ് കേട്ടോ. ഇത് നീ വുഡിന്റെ തന്നെ ആണോ. നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്. നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോ ഇതിലിങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് എന്താ പറയാ മെറ്റീരിയൽ വൈസ് ഒക്കെ കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും ഇൻഡസ് വാലിയിൽ. അതായത് വുഡൻ, അതുപോലെ തന്നെ ക്ലേ, കോപ്പർ, അയൺ കാസ്റ്റ് ആയി നമുക്ക് അങ്ങനെ അങ്ങനെ സെലക്ട് ചെയ്തിട്ടൊക്കെ പ്രോഡക്റ്റ്സ് ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇൻഡസ് വാലിയിലെ പ്രോഡക്റ്റ്സ് ഒക്കെ തന്നെ അത്യാവശ്യം നല്ല അഫോർഡബിൾ ആണോ. പിന്നെ എൻ്റെ ഒരു കൂപ്പൺ കോഡ് ഉണ്ട് സുലേഖ 15. അപ്പൊ ആ ഒരു കോഡ് നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും കേട്ടോ. അപ്പൊ പ്രോഡക്ട്സിന്റെ ലിങ്കും അതുപോലെ ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ.